பாடுங்கால் ஓடி உள்ள முருகி இசை பாடுங்கால் பாடவும் தேன் பரம்பொருளே ആസനങ്ങൾ പലവിധമാണ്. മയൂരാസനം, കുക്കുടാസനം, ശവാസനം, ശൃംഗകേളി ആസനം. ഈ ആസനങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സിനായി ആ കൗണ്ടറിൽ 3000 റിംഗറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഇനി എല്ലാവർക്കും മടങ്ങാം. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. ശിഷ്യരെല്ലാരും പോയല്ലോ. പോയി ഗുരു. ഇനി കാലെടുത്തോ. കാലെടുത്ത് മാറ്റടാ തെണ്ടി. ആൾക്കാർ കടന്നതിന് മുമ്പ് കേറി പോടാ. സ്വാമി ഇന്ന് വിഗ്രഹങ്ങൾ ഛർദിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഓരോരോ സ്വാമികൾ ഛർദിക്കുമ്പോൾ കൊതിയാകുന്നു. ഞാൻ ഛർദിച്ചിട്ട് ഇതുവരെ മഞ്ഞപ്പാലും പയറും മുളകിന്റെ കൊത്തും കറിവേപ്പലയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സ്വാമിമാരൊക്കെ എങ്ങനെ ഛർദിച്ചിടുന്നോ എന്തോ വിഗ്രഹങ്ങൾ. സ്വാമി, ഇന്ന് വിഴുങ്ങാനുള്ള വിഗ്രഹം കൊണ്ടു പോടാ. നിന്റെ വിഗ്രഹം ഇന്നലെ വിഴുങ്ങിയ മുരുകനും ഗണപതി ഇപ്പോഴും എന്റെ വയറ്റിനകത്തുനിന്ന് പോയിട്ടില്ല. വയറ്റിൽ നിന്ന് വേണ്ട, വേറെ ഏതെങ്കിലും വഴിയെ കൂടെ ഒന്ന് പുറത്തോട്ട് പോയാൽ മതിയായിരുന്നു. ഓ, എന്തൊരു വിമ്മിഷ്ട. ഗുണ്ടാ പിരിവിനായിട്ട് വരുന്നതാ, ഓടിക്കളയരുത്. ഓം ശാന്തി ശാന്തി. എന്താ ഉണ്ണികളെ, ഈ ഏരിയയിൽ എല്ലാവർക്കും അഫ്തതരാങ്കി, നിനക്ക് മാത്രം എന്താ ഒരു മടി? ഉണ്ണി, നീ രണ്ട് തെറ്റുകൾ ഇപ്പൊ നമ്മോട് ചെയ്തു. ആദ്യം നീ എന്ന് നമ്മെ അഭിസംബോധന ചെയ്തു. രണ്ട്, എന്റെ മൃദുകണ്ഠത്തിൽ കയറി പിടിച്ചു. ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ. പിന്നെ ഗുണ്ടാ പിരിവ്, ഞാൻ ഈശ്വരൻ പറയുന്ന മാത്രമേ ചെയ്യുകയുള്ളൂ. ഈശ്വരൻ എന്നോട് പറഞ്ഞിട്ടില്ല ഗുണ്ടാ പിരിവ് ആർക്കും കൊടുക്കാൻ, അതുകൊണ്ട് ഞാൻ തരില്ല. പിന്നെ ഭീഷണിയുടെ സ്വരം, അതെന്നോട് വേണ്ട. ഈ രാജ്യത്തെ രാജകുമാരൻ മുതൽ പിച്ചക്കാരൻ വരെ എന്റെ ശിഷ്യന്മാരാ. എന്നെ തൊട്ടാൽ ഈ കോലാലം കൂരി എരിയും. ഓം ഗ്ലാനിർ ഭവതി ഭാരത്. ശപിച്ച് മുടിയും അയ്യാ. ഇനി എന്നെ അടിച്ചാൽ എന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. എല്ലാരും പൊക്കോളൂ, പെട്ടെന്നാട്ടെ.